ശ്രീ എം ലിജു, കോൺഗ്രസിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണോ ഇന്ന് ലഖിംപൂരിൽ പ്രിയങ്കയുടെ പ്രതികരണത്തിലൂടെ കണ്ടത്? കാരണം കുറച്ചുകാലമായി നിർജീവമായിരുന്നല്ലോ, പല വിഷയങ്ങളിലും പ്രതികരണങ്ങൾ ഉണ്ടെങ്കിലും അത്ര ശക്തമായിരുന്നില്ല. പക്ഷെ ഇന്ന് പ്രിയങ്കയിൽ കണ്ടത് മറ്റൊരു നേതാവിനെയാണ്. ഒരു ഉയർത്തെഴുന്നേൽപ്പാണോ പാർട്ടിക്ക്? കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയമായ ഉയർത്തെഴുന്നേൽപ്പ് എന്ന തലത്തിലല്ല ഞങ്ങൾ ഈ വിഷയത്തെ കാണാൻ ആഗ്രഹിക്കുന്നത്. അത് ഈ രാജ്യത്തെ ഒരു പ്രശ്നമാണ്. രാജ്യത്തിന് ഭക്ഷണം തരുന്ന കർഷക ജനത കഴിഞ്ഞ 10 മാസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങൾക്ക് കോൺഗ്രസ് എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപാണ് കോൺഗ്രസ് പാർട്ടി സംസ്ഥാന വ്യാപകമായി എല്ലാ സ്ഥലങ്ങളിലും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മണ്ഡലങ്ങളിലും സമരങ്ങൾ നടത്തി കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ കണ്ടത് നമുക്കൊരിക്കലും നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീകരമായ സംഭവങ്ങളിലൊന്നാണ്. സമരം ചെയ്യുന്ന കർഷക ജനതയ്ക്ക് നേരെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ മകൻ വാഹനം ഇടിച്ചു കയറ്റി മനുഷ്യരെ കൊന്നൊടുക്കുക. അതേ ദിവസം തന്നെയാണ് മനോഹർലാൽ ഖട്ടറിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ കൂട്ടി വായിക്കണം. അതിൽ ഹരിയാന മുഖ്യമന്ത്രിയായിരിക്കുന്ന BJP നേതാവ് പറയുന്നത് ഒരു കർഷകൻ സമരം ചെയ്യുന്ന ഒരു കർഷകനെ നേരിടാൻ 300 മുതൽ 700 വരെ നമ്മുടെ ആളുകൾ രംഗത്തിറങ്ങണം, അവരെ അടിച്ചോടിക്കണം, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം, അതല്ല ഇതിനു വേണ്ടി ജയിലിൽ പോയാലും കുഴപ്പമില്ല, അതൊക്കെ പൊക്കോളും, ഭാവിയിൽ നമുക്ക് അനുകൂലമായി വരും. ഇത് മനസ്സ് ഇത് തരുന്നൊരു സന്ദേശം എന്താണ്? ഇത് തരുന്നൊരു സന്ദേശം നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന കർഷക ജനതയുടെ അവകാശങ്ങളെ മുഴുവൻ തകർത്ത് കളയണം. അത് ഈ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകൾക്ക് കൊടുക്കണം. അതിനെതിരെ സമരം ചെയ്യുന്നവരെ കൊല്ലും, കൊന്നാലും കുഴപ്പമില്ല, അടിച്ചോടിച്ചാലും കുഴപ്പമില്ല. അതിനെതിരെയാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പ്രതിഷേധിക്കുന്നത്. അതിനെ രാഷ്ട്രീയമായി നമുക്ക് കാണണ്ട. കോൺഗ്രസിൻ്റെ ഇലക്ടറൽ വിക്ടറിയും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനവും ഇതും തമ്മിൽ ബന്ധമില്ല. ഇത് രാജ്യത്തിന് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ്. അതുകൊണ്ടാണ് രാജ്യവ്യാപകമായി അതിശക്തമായ പ്രതിഷേധമുണ്ടാകുന്നത്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് നമ്മൾ ഈ വിഷയത്തെ കാണണം. ഇപ്പോൾ പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് ഡെപ്യൂട്ടി മുഖ്യമന്ത്രി രണ്ടാവയ്ക്ക് പ്രവേശന അനുമതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. മുലായം സിംഗ് യാദവിൻ്റെ പുത്രൻ അഖിലേഷ് യാദവ് ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം വീട്ടുതടങ്കലിലാണ്. അതോടൊപ്പം തന്നെ അങ്ങോട്ട് എത്താനായി ശ്രമിക്കുന്ന ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിൻ്റെ ഹെലികോപ്റ്ററിന് പ്രവേശന അനുമതി നിഷേധിക്കപ്പെടുന്നു. അവിടെ എത്തുന്ന നിരവധി നേതാക്കന്മാർ, ഇപ്പോൾ CPM നേതാക്കന്മാർ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ മർദ്ദിച്ചൊതുക്കപ്പെടുന്നു. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്ന് കർഷകർക്ക് വേണ്ടി പോരാടണം. ഈ ജനാധിപത്യ വിരുദ്ധമായ ഭരണകൂടത്തിനെതിരായി ജനവികാരം ഉണർത്തണം. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇത്തരം നയങ്ങളെ തിരുത്തിക്കണം. അതാണ് ഇപ്പോഴത്തെ രാജ്യത്തിൻ്റെ മുൻഗണന. കോൺഗ്രസിൻ്റെ മുൻഗണനയും അതുതന്നെയാണ്.